നമസ്കാരം വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് അതിർത്തിയിൽ ചൈന വീണ്ടും പ്രകോപനവുമായി എത്തിയിരിക്കുന്നു എന്നതാണ് ഒരു വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ ചർച്ചയാവുന്നത് നിയന്ത്രണ രേഖയ്ക്കടുത്ത് എട്ടിടങ്ങളിലാണ് ചൈന സൈനികർക്കായിട്ടുള്ള ടെൻറുകൾ നിർമ്മിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ വ്യോമ താവളങ്ങൾ ചൈന ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകളും ഇതോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് ഗാൽവാനിലെ ഇന്ത്യ ചൈന സംഘർഷത്തിന് ഒന്നര വർഷത്തിന് ശേഷവും അതിർത്തിക്ക് സമീപം ചൈന ഇത്തരത്തിലുള്ള പ്രകോപനം തുടരുന്നു എന്നത് വളരെ ഗൗരവമായി തന്നെ കാണേണ്ട വിഷയമാണ് ബാങ്കോങ് തടാകത്തിന്റെ രണ്ടു വശത്തു നിന്നും നേരത്തെ സൈന്യത്തെ പിൻവലിച്ചിരുന്നു ദോഗ്രയിൽ നിന്ന് പിൻമാറ്റത്തിന് ധാരണയുമായി എന്നാൽ ഇപ്പോഴും ഈ പിന്മാറ്റം മന്ദഗതിയിലാണെന്നാണ് വിവരം കമാൻഡർ തല ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഇതുവരെയും ചൈന തയ്യാറായിട്ടില്ല ഇതിനിടെയാണ് എട്ടിടത്ത് കൂടി ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വഹാബ് സിൻഗ അതുപോലെ തന്നെ ചങ് മൻസ ചുരൂപ് ഹോട്ട് സ്പ്രിംഗ് തുടങ്ങിയ ഇടങ്ങളിലാണ് ചൈനീസ് പട്ടാളത്തിനായിട്ടുള്ള കൂടാരങ്ങളും മറ്റ് നിർമ്മാണങ്ങളും ഒക്കെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്കടുത്ത് ചെറിയ വിമാനത്താവളങ്ങളുടെയും ഹെലിപ്പാഡുകളുടെയും നിർമ്മാണവും ചൈന തുടരുന്നു എന്നാണ് സൂചന തൽക്കാലം പിൻമാറ്റത്തിന് ചൈനീസ് സേന തയ്യാറല്ല എന്നൊരു സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത് അതിർത്തിയിൽ ചൈനയ്ക്ക് തക്ക മറുപടി നൽകാനുള്ള സന്നാഹം ഇന്ത്യ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഇന്ത്യ ഉദ്ധരിച്ചുകൊണ്ട് ഉന്നത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അൻപതിനായിരത്തിലേറെ സൈനികരെയാണ് സംഘർഷം തുടങ്ങിയ ശേഷം നിയന്ത്രണ രേഖയിൽ വിന്യസിച്ചത് ഹൌഇറ്റ്സർ തോക്കുകളും മിസൈലുകളും വിന്യസിച്ചതും ഇന്ത്യയും പിൻവലിച്ചിട്ടില്ല കൂടുതൽ നിർമ്മാണങ്ങൾ നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഉന്നത തലത്തിൽ തന്നെ വിലയിരുത്തും ചൈന അടിക്കടി ഗോൾ പോസ്റ്റുകൾ മാറ്റുകയാണെന്ന് ബീജിംഗിലെ ഇന്ത്യൻ അംബാസിഡർ വിക്രം മിശ്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു ക്വാഡ് ഉച്ചകോടിയിലും യു എനിലും ചൈനയ്ക്കെതിരായ പരോക്ഷ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ച ശേഷമാണ് അതിർത്തിയിലെ പ്രകോപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത് ചൈന അവരുടെ സമീപനത്തിൽ മാറ്റം വരുത്തുന്നില്ല എങ്കിൽ ഇന്ത്യ കൂടുതൽ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത് അതിർത്തിയിൽ ഇന്ത്യ ഇതിനോടകം തന്നെ ചൈനയെ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഇരു രാജ്യങ്ങളും പരസ്പര ധാരണയനുസരിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് പിന്മാറാനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ചൈന വീണ്ടും ഇടപെടലുകൾ നടത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഇന്ത്യ ചൈന ബന്ധം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വളരെ മോശം സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂടുന്നത്